നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഇ ഇ സെഡ് എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം അപ്പം ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് യു എൻ ക്ലോസ് എന്ന് നമ്മൾ പറയും യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ദി സീ ഇവരാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അതായത് ഇത് എവിടെയായിരിക്കണം എങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് യു എൻ ആണ് ഓക്കെ അതിന് നമ്മൾ ലോ ഓഫ് ദ സി എന്നും പറയും ഓക്കെ അപ്പോൾ ഇനി ഈ ഇ ഇ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ഇത് ഇതൊരു അത്ര ഭംഗിയുള്ള പിക്ചറൊന്നും അല്ല അതുകൊണ്ട് ക്ഷമിക്കുക ഓക്കെ ഇതൊരു ലാൻഡ് ആണെന്ന് ഇത് ലാൻഡും ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടലാണെന്ന് വിചാരിക്കുക ഫൈൻ അപ്പം കടലാണ് തിരമാലകളുണ്ടാവും അതുപോലെ തന്നെ ഹൈ ടൈഡും ലോ ടൈഡും ഉണ്ടാവും ലോ ടൈഡ് ഉണ്ടാകുന്ന സമയത്ത് ഇത്രയും വരെ ആണ് വെള്ളം ഇറങ്ങുക അതായത് ഇതിലും താഴത്തേക്ക് ഇനി വാട്ടർ ലെവലിൽ പോവില്ല എന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു ലൈൻ ഉണ്ട് ഓക്കെ ആ ഒരു പോയിൻ്റ് ഉണ്ട് ഈ പോയിൻറ്റിനെയാണ് ബേസ് ലൈൻ എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു പോയിൻറ്റാണ് ബേസ് ലൈൻ അത് ഓർത്തിരിക്കുക അങ്ങനെ ഒന്ന് എഴുതി വെച്ചേക്കാം ഇനി ഈ ഒരു ബേസ് ലൈൻ നമുക്ക് ഒരുപാട് സോൺസ് ഉണ്ട് കേട്ടോ ശരിക്കും ഈ മറൈൻ സോൺസ് ആയിട്ട് ശരിക്കും അഞ്ച് സോൺസ് ഉള്ളത് അപ്പോൾ നമ്മൾ ഈ തുടങ്ങുന്നത് ബേസ് ലൈൻ എന്നാണ് ഈ ബേസ് ലൈനിൽ നിന്ന് ടു ഹൺഡ്രഡ് നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സ്ഥലം അതാണ് ഇതാണെന്ന് വിചാരിക്കുക സപ്പോസ് ഈ ടു ഹൺഡ്രഡ് നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ഈ ഒരു ഏരിയയാണ് ഇ സെഡ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവമുണ്ട് അതായത് എല്ലാ ഇത് ശരിക്കും വരുന്നത് എല്ലാ രാജ്യത്തിനും ഏതൊക്കെ രാജ്യത്തിന് കടലുമായി അല്ലെങ്കിൽ ഒരു മെറൈൻ ബോർഡർ ഉണ്ടോ അപ്പോൾ അവരുടെ ബോർഡർ ഇപ്പോൾ കരയാകുമ്പോൾ നമുക്ക് ബോർഡർ തീരുമാനിക്കാം അപ്പോൾ വെള്ളം ആകുമ്പോൾ എങ്ങനെ ബോർഡർ തീരുമാനിക്കും എന്നതിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ബേസ് ലൈൻ എന്ന് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഒരു ബേസ് ലൈൻ ഉണ്ടാവും ആ ബേസ് ലൈനിൽ നിന്ന് ഒരു ട്വൽവ് നോട്ടിക്കൽ മൈൽസ് ഓക്കെ സപ്പോസ് ഒരു ഇത് ഇതാണ് ട്വൽവ് നോട്ടിക്കൽ മൈൽസ് എങ്കിൽ ആ ട്വൽവ് നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ഒരു ഏരിയയാണ് സോറി കേട്ടോ ഇത് ആണ് ട്വൽവ് നോട്ടിക്കൽ മൈൽസ് എന്ന് വിചാരിക്കുക അപ്പോൾ ഈ ട്വൽവ് നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ഏരിയനെ നമ്മൾ പറയുന്ന പേരാണ് ടെറിട്ടോറിയൽ സി ഈ ടെറിറ്റോറിയൽ സീ എന്ന് പറയുന്നത് ആ ഏതൊരു രാജ്യമാണോ ആ രാജ്യത്തിൻ്റെ ടെറിട്ടറിയാണ് അവിടേക്ക് പെർമിഷൻ ഇല്ലാതെ മറ്റൊരു രാജ്യത്തിൻ്റെ ഷിപ്പോ അവരുടെ ഒന്നും അതിനകത്തേക്ക് കടക്കാൻ പാടില്ല ഓക്കെ ഈ ടെറിറ്റോറിയൽ സീയുടെ ഇവിടെ നിന്നാണ് ഈ നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ തുടങ്ങുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ഡെഫിനേഷനായിട്ട് പറയുമ്പോൾ നമ്മൾ പറയും എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത് ബേസ് ലൈനിൽ നിന്ന് ടു ഹൺഡ്രഡ് നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സ്ഥലം ഓക്കെ കോണ്ടിനെൻറ്റൽ ഷെൽഫ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാം പക്ഷേ നമ്മൾ ടു ഹൺഡ്രഡ് നോട്ടിക്കൽ മൈൽസിൽ നിർത്തും അതാണ് നമ്മളുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഇനി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്നുകൊണ്ട് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഈ ഒരു ഭാഗം ക്ലിയർ ആയോ ഞാൻ ഒന്നുകൂടെ പറയാം അതായത് ബേസ് ലൈനിൽ നിന്ന് ട്വൽവ് ഹൺഡ്രഡ് നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ഭാഗമാണ് ടെറിറ്റോറിയൽ സി ആ ടെറിറ്റോറിയൽ സീ എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ശരിക്കും ബോർഡർ തന്നെയാണ് അതിനകത്തേക്ക് പെർമിഷൻ ഇല്ലാതെ മറ്റു രാജ്യത്തിൻ്റെ ഒന്നിനും പോകാൻ പാടില്ല ഇനി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ശരിക്കും ടെറിറ്റോറിയൽ സീയുടെ അടുത്തു നിന്നാണ് തുടങ്ങുന്നത് ഈ ടെറി ഈ ഈ ഭാഗം ഒന്നും എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ പെടില്ല പക്ഷെ നമ്മൾ പറയുമ്പോൾ ഇവിടുന്ന് ഉള്ള ടു ഹൺഡ്രഡ് നോട്ടിക്കൽ മൈൽസ് ആണ് നമ്മൾ പറയുന്നത് ഇനി ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്താ സംഭവം എന്തിനാണ് ഈ സംഭവം ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കും ഈ ഭാഗം അതായത് ഇതാണല്ലോ സർഫസ് കടലിൻ്റെ വാട്ടർ സീ സർഫസ് ആണിത് ഇതിൻ്റെ മുകൾ ഭാഗമല്ല നമുക്ക് ആവശ്യം ഇവിടെ മെയിനായിട്ട് ഉപയോഗം വരുന്ന ഈ താഴ്ഭാഗമാണ് അതായത് അവിടെ മെയിനായിട്ട് ഈ ഒരു എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സസിന് വേണ്ടിയിട്ടാണ് മറാൻ റിസോഴ്സസ് അതായത് എക്കണോമിക് ഏരിയ ആണ് അത് എക്കണോമിക് എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് എന്ത് കിട്ടാം അതിലൂടെ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്കൊക്കെ പോകാം അതൊന്നും കുഴപ്പമില്ല പക്ഷേ മെയിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് നാച്ചുറൽ റിസോഴ്സസ് ലിവിങ് ആവാം നോൺ ലിവിങ് ആവാം ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഫിഷും അങ്ങനത്തെ സീ ഫുഡ് സാധനങ്ങൾ ലിവിങ് നോൺ ലിവിങ് ആയിട്ടുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ അവിടെ ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഓയിൽ എക്സ്പ്ലോറേഷൻ അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ ഇനി അല്ല അവിടെ എന്തെങ്കിലും ഇപ്പം ഈ കോറൽ റീഫ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കൺസേർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രൊട്ടക്ഷൻ പ്രിസർവേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അവിടെ എന്തെങ്കിലും സയൻറ്റിഫിക് റിസർച്ച് നടത്തണമെങ്കിൽ അത് പിന്നെ ഇനി അല്ല അവിടെ എന്തെങ്കിലും അയലൻഡ് ഒക്കെ ഉണ്ടാക്കണോ അയലൻഡോ എന്തെങ്കിലും സ്ട്രക്ചേഴ്സ് ആർട്ടിഫിഷ്യലി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതെല്ലാം ചെയ്യാം അവിടുത്തെ വിൻഡും ഓഷൻ കറൻറ്റും വെള്ളമൊക്കെ വെച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ശരിക്കും അവിടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് നമ്മൾ പറയുന്നത് ഇനി ഇന്ത്യയുടെ കാര്യം വരുന്ന സമയത്ത് ഇന്ത്യക്ക് ഇതുപോലെ നമുക്കുണ്ടല്ലോ എക്സ്ക്ലൂസീവ് എക്കണോമിക് ഉണ്ട് ഇവിടെ ആരാണോ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഏർത്ത് സയൻസസ് ഓക്കെ മിനിസ്ട്രി ഓഫ് ഏർത്ത് സയൻസസ് ആണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ സെഡിമെൻ സാംപ്ലിംഗ് പിന്നെന്താ അവിടുത്തെ സീ ബെഡ് അവിടെ ഉള്ളത് അവിടെ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് ആണ് ഓക്കെ അപ്പോൾ ഇതാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് അതായത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു രാജ്യത്തിന് എക്സ്ക്ലൂസീവ് ആയിട്ട് അവിടെ എക്കണോമിക് ആക്ടിവിറ്റി നടത്താം ഇതാണ് ഒരു രത്ന ചുരുക്കം അതിൻ്റെ ഓക്കെ ഇതിൽ ഡീൽ ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ദി സീ ആണ് ഇതിനെ ഡീൽ ചെയ്യുന്നത് ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത് അറൗണ്ട് ടു പോയിൻ്റ് ത്രീ സെവൻ ടു പോയിൻറ്റ് ത്രീ സെവൻ മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ് ഓക്കെ ഇതാണ് ഇന്ത്യയുടെ ആ ഒരു ഏരിയ ഇത്രയും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഇതാരാണ് ഇതെല്ലാം നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗാർഡ് ചെയ്യുന്നത് ഇന്ത്യൻ കോ കോസ്റ്റ് ഗാർഡ് ഷിപ്സാണ് ഒരു ഏരിയ നമ്മളുടെ ഗാർഡ് ചെയ്യുന്നതും നോക്കുന്നതും എല്ലാം ഓക്കെ അപ്പോൾ ഇത്രയാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ